വടകര മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് സാന്ത്വന സ്പർശം എന്ന പേരിൽ ഒരു അദാലത്ത് നടക്കുകയാണ്. അതായത് നഗരസഭയിലെയും ഒപ്പം സമീപ പഞ്ചായത്തുകളിലെയും എല്ലാം തീർപ്പാക്കാനുള്ള പരാതികൾ ഈയൊരു അദാലത്തിൽ വെച്ച് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതാണ്. മന്ത്രിമാർ ഉൾപ്പെടെ, അതായത് മന്ത്രി ടി പി രാമകൃഷ്ണൻ, കെ ടി ജലീൽ, ഒപ്പം തന്നെ കെ ശശീന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാരും, ജില്ലാ കളക്ടർ സാംബശിവ റാവു, അസിസ്റ്റന്റ് കളക്ടർ ശ്രീധന്യ, ഒപ്പം തന്നെ വടകര മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈയൊരു അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അപേക്ഷകരുടെ പരാതികൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈയൊരു സാന്ത്വന സ്പർശം എന്ന ഈയൊരു അദാലത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം വടകര മുനിസിപ്പാലിറ്റിയിൽ ഓൺലൈനായി തന്നെ ഏകദേശം 1500 പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സ്പോട്ടിലും നിരവധി അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം സമയം ഉച്ചയോടടുക്കുമ്പോഴേക്കും 700+ പരാതികൾ പരിഹരിച്ചു എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ വെച്ച് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നീട് കൂടുതൽ യോഗം ചേർന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമോ പരിഹരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും എത്രയും വേഗം പരാതികൾക്ക് ഒരു പരിഹാരം ഇവിടെ നിന്നും ലഭിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ആശ്വാസമുള്ള കാര്യമാണ്. കേരള സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചതിൽ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ കൊയിലാണ്ടിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു അദാലത്ത് സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് തീരുമാനപ്രകാരമുള്ള അദാലത്ത് ഇന്ന് രണ്ടാം ദിവസമാണ്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ അദാലത്തിനെ സമീപിക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ് സെക്രട്ടറിയും എല്ലാം ഈ അദാലത്തിൽ നേതൃത്വം നൽകി പങ്കെടുത്തു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ കെ ടി ജലീൽ, എ കെ ശശീന്ദ്രൻ, ടി പി രാമകൃഷ്ണൻ ഇവരാണ് അദാലത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പരിഹാരം കാണാൻ കഴിയാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവുന്നുണ്ട്. ഇനി കൂടുതൽ പരിശോധനയും ഉന്നതതലത്തിൽ ആലോചനയും വേണ്ടുന്ന വിഷയങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അയച്ച് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരുടെയും ഇപ്പം ഇവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ പരാതികളാണ്. വരുന്നത് ഇന്നലെയും കൊയിലാണ്ടിയുടെ അനുഭവം അതാണ്. ഇന്ന് വടകരയിലും ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീർപ്പാകാത്ത ഫയലുകൾ തീരുമാനിക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിലപാടാണ് ഈ അദാലത്തിലൂടെ സ്വീകരിക്കുന്നത്. ജനങ്ങൾ നല്ല നിലയിൽ സ്വീകരിക്കുന്നുണ്ട്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ ശ്രമം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാന്ത്വന സ്പർശം എന്ന പേരിൽ 14 ജില്ലകളിലും ചുമതലപ്പെട്ട മന്ത്രിമാർ ഇതുപോലെ അദാലത്ത് നടത്തി പരമാവധി ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെയും ഇത്തരം അദാലത്തുകൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് കോവിഡിൻ്റെ കാലയളവിൽ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി ഓൺലൈനായി അദാലത്ത് പരിഹരിക്കാനുള്ള ശ്രമം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ നന്നായി നിർവഹിക്കപ്പെട്ടിരുന്നു. എങ്കിൽ പോലും പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ, പിന്നെ ലോക്ക്ഡൗണിൻ്റെയും കാലയളവിലായി ഒട്ടേറെ പരാതികൾ ഉണ്ടാകുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എല്ലാ താലൂക്കുകളിലുമായി ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അദാലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീമാന്മാർ ടി പി രാമകൃഷ്ണൻ, എ കെ ശശീന്ദ്രൻ, കെ ടി ജലീൽ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന, പരിഹാരം കാണാൻ കഴിയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. തുടരെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കേണ്ടതാണെങ്കിൽ അതുകൂടി അത് അതിൻ്റെ ഭാഗമായി നിർവഹിക്കുകയാണ്. തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ നിലപാടാണിത്. ഒട്ടേറെ കാലയളവിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കാത്ത തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പരാതികൾ വേണ്ട അളവിൽ പരിഹരിച്ച് കിട്ടാത്ത ആളുകൾ തോനെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സ്വാന്തന സ്പർശം എന്ന നിലക്ക് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒട്ടേറെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായും ഇവിടെ വെച്ച് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നല്ല ഉദ്യോഗസ്ഥന്മാരുടെ നല്ല സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 700+ പരാതികളുടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ എ പി എൽ നിന്ന് ബി പി എൽ ആക്കേണ്ടതിന് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ കാർഡുകൾ അവിടെ വെച്ച് തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റ് സഹായങ്ങൾ നൽകേണ്ടത് അവിടെ വെച്ച് തന്നെ സഹായങ്ങൾ നൽകുന്ന, സാമ്പത്തിക സഹായങ്ങൾ നൽകേണ്ട തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഏതായാലും നാട്ടിനെ സംബന്ധിച്ച് വളരെ, ജനങ്ങളെ സംബന്ധിച്ച് വളരെ സമാശ്വാസം നൽകുന്ന ഒരു പ്രവർത്തനമാണിത്. വിജയകരമായി മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.